സത്യവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുദ്രാവാക്യം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതാധികാര മുദ്രാവാക്യം. നമ്മുടെ മുദ്രാവാക്യവും നമ്മുടെ സപ്തവാക്യവും എല്ലാം സത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. സത്യം, ധർമ്മം, കർമ്മം, സത്യവും ധർമ്മവും കർമ്മവുമാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ മൂല സൂചകങ്ങൾ. നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായ സത്യം വിജയിക്കട്ടെ എന്ന പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കോടതിയുടെ മുമ്പിൽ എഴുതി വച്ചിട്ടുണ്ട് സത്യമേവ ജയത്. നമ്മുടെ കൊടിക്കുതായെ, നമ്മുടെ കൊടിയുടെ ചിഹ്നത്തിന് താഴെ എഴുതി വച്ചിട്ടിട്ടുണ്ട് സത്യമേവ ജയത്. സംസ്കൃത മതമാണ് സത്യമേവ ജയതേ എന്നുള്ളത്. കേവലം വെറുതെ എഴുതി വെച്ച വാചകങ്ങളല്ല സത്യമേവ ജയതേ എന്നുള്ളത്. നാം വിചാരിക്കുന്നുണ്ടാവും എന്തിനോ വേണ്ടി എഴുതപ്പെട്ട വാചകങ്ങളാണ്. ഭാരതീയ സംസ്കാരമനുസരിച്ച് അതിൻ്റെ പൗരാണിക പ്രൗഢഗംഭീരമായ അതിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് മുമ്പേ നടന്നുപോയ ഗുരുവര്യന്മാരായ ഋഷീശ്വരന്മാർ, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പൗരാണിക രീതിശാസ്ത്രമാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യങ്ങളാണല്ലോ ഉപനിഷത്തുകളും വേദങ്ങളും മറ്റു പൗരാണിക രീതിശാസ്ത്രവും ഗുരുപരമ്പരയുമെല്ലാം. സത്യമേവ ജയതേ എന്ന പദം സംസ്കൃതത്തിൽ നിന്ന് ഉരുവിട്ടതാണെങ്കിലും നമ്മുടെ നാട്ടിലെ പലരുടെ നാവുകളിലും മലയാളമായാലും തമിഴിലായാലും മറ്റു ഇതര ഭാഷകളിലായാലും എല്ലാവരുടെയും നാമ്പിൽ തുമ്പത്ത് തട്ടിക്കളിക്കുന്നൊരു പദമായി സത്യമേവ ജയതേ എന്ന് മാറിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്നോ എന്തിനു വേണ്ടി ഇത് ഉപയോഗിച്ചോ എന്നോ വ്യക്തമായില്ലെങ്കിൽ പോലും ഇത്തരം പദങ്ങൾ നമ്മുടെ ആളുകളെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നത്തിൻ്റെ തായ്ഭാഗത്തായിട്ട് ദേവനാഗരി ലിപിയിൽ എഴുതപ്പെട്ട ഒരു പദമാണ് സത്യമേവ ജയതേ എന്നുള്ളത്. ഉപനിഷത്തുകളെ കുറിച്ച് നാം മുമ്പ് പറഞ്ഞതുപോലെ ഭാരത സംസ്കാരത്തിൻ്റെ പലവിധ ആചാരങ്ങളും കർമ്മങ്ങളും രീതികളും നിയമവ്യവസ്ഥകളും എല്ലാം ഉണ്ടായിട്ടുള്ളത് ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ പദവും ഈ സത്യമേവ ജയത എന്ന പദവും ഭാരതീയ രാജ്യ സംഹിതയ്ക്ക് വേണ്ടി, രാജ്യ ക്രമം ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി രൂപശൂല രംഗങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഉപയോഗപ്പെടുത്തിയ ഏക വാക്യമാണ് സത്യമേവ ജയതേ എന്നുള്ളത്. ഇത് എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ഉപനിഷത്തിൽപ്പെട്ട മുണ്ടകോപനിഷത്തിൽ നിന്നാണ് ഈ പദം നാം കടമെടുത്തിട്ടുള്ളത്. മുണ്ടകോപനിഷത്തിലെ പ്രധാനമായൊരു മന്ത്രമാണ് 3:1:6 നിന്നുള്ള മന്ത്രമാണ്
സത്യമേവ ജയതേ എന്നുള്ളത്. സത്യമേവ ജയതേ എന്ന വാക്കാൽ വിവേശിക്കാവുന്ന ഒന്നിലധികം കാര്യങ്ങൾ. സത്യമേവ ജയതയെ നമ്മൾ വർണ്ണിക്കുകയാണെങ്കിൽ, അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ, അതിനെ അതിൻ്റെ അർത്ഥവത്തായ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ പറയേണ്ടിയിരിക്കും. കേവലം രീതി അനുസരിച്ച് ഇതിനെ മുണ്ടകോപനിഷത്തിൽ എങ്ങനെ വിശദീകരിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. സത്യം മാത്രം ജയിക്കുന്നു എന്നാണ് ഇതിൻ്റെ വേദവാക്യം. അനിത്യമല്ല. സത്യമാകുന്ന പാന്താവിലൂടെയാണ് മഹത്തുക്കൾ ദേവപദം പ്രാപിക്കുന്നത്. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് പരമസത്യത്തെ പ്രാപിക്കുന്നത് സത്യത്തിലൂടെ മാത്രമാണ്. സത്യമേവ ജയതേ എന്ന വാക്കർത്ഥം സത്യം മാത്രം ജയിക്കുന്നു എന്നുള്ളതുമാണ്. സംസ്കൃതത്തിൽ ഉദയം ചെയ്ത് പലവിധ ഭാഷകളിലൂടെ പലവിധ ദിക്കിലൂടെ ഭാരതത്തിലെ ജനങ്ങളുടെ ഏകമുദ്രാവാക്യമായ സത്യമേവ ജയതേ എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് നാം ഇന്ന് പറയുന്നത്. സത്യമേവ ജയതേ നാനത്വം സദ്ധോനാപന്ത വിദോതോ ദേവയ ഏനാ കർമ്മത്യർഷയോ ഹെപ്തകാമ യത്ര തത് സത്യസാം പരമം നിധാനം എന്നാണ് സംസ്കൃതത്തിലെ മുണ്ഡകോപനിഷത്തിലെ വരികളാണിതെല്ലാം. സത്യം മാത്രം ജയിക്കട്ടെ, സത്യമേ ജയിക്കൂ